Hi you guys, welcome back to my channel Beegam. I am a man. അപ്പോൾ നമ്മൾ ഏത് മീനാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അത് എന്ത് മീനായാലും നല്ലോണം വേവിക്കണം കേട്ടോ. ആ പച്ച ചുവക്കെ പോയിട്ട് നല്ല വെന്ത മീൻ ഉണ്ടാവണം. അപ്പോഴാണ് ആ പത്തലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഒരു ഇതേപോലെ മീൻ വേവിക്കാൻ വെച്ച് അതിൻ്റെ അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു രണ്ടുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിങ്ങനെ സമൂസക്കൊക്കെ വഴറ്റുന്ന പോലെ ഗരം മസാല തിരിമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇത് ഞാൻ അരിഞ്ഞു വെച്ച വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്തോ ഒരു ക്ലിയർ ഇല്ല, അപ്പം ഞാനത് ഒഴിവാക്കിയതാണ്. അപ്പം നമ്മളിങ്ങനെ മീൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ലോണം വെന്തിട്ടുള്ളൂ. മീനൊന്നും കൂട്ടാത്ത ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഒരു അറിയാതെ തന്നെ അത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പത്തലിന്. അപ്പം നമ്മളെ ഉള്ളി ഏകദേശം വഴന്ന് വന്നു, നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. മല്ലിയിലിട്ട് ഇളക്കിയിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻ കണ്ടേ അപ്പോൾ കുറേ ടൈം വേവിക്കുന്നുണ്ട്. അതിലൊന്നാണെങ്കിൽ ഇത്ര ടൈം ഒന്ന് വേവിക്കേണ്ട കേട്ടോ. അത് നല്ല എന്തോ ഒരു മീനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ടൈം വേവിക്കണത്. അതിലൊക്കെ ഇങ്ങനെ കുറേ ടൈം വേവിച്ചാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കണം, അതിനുള്ള മാവ് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ എത്ര ദോശയാണ് വേണ്ടത് വെച്ചാൽ അത്ര മൈദ എടുക്കുക. അതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് 1 കോഴിമുട്ട ഇത്ര ഇട്ടിട്ട് നല്ല നമ്മൾ ദോശൻ്റെ മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. നല്ല ലൂസാവണം കേട്ടോ, നല്ല ലൂസായി നേരിയ ദോശയായാൽ ചിലപ്പോൾ മുറിഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ കലക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയതിലേക്ക് മുള്ളൊക്കെ പോക്കിയിട്ട് മീൻ ഇങ്ങനെ പൊടിച്ചെടുക്കുക, കൈകൊണ്ട് പൊടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിലിട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക. അപ്പോൾ എത്ര വലിയ കഷ്ണമൊക്കെ അതിൽ നിന്ന് ഇളക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് അതിൽ കറക്റ്റ് പാകത്തിലായിക്കോളും. നല്ലവണ്ണം എല്ലാ ഭാഗത്തും ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണേ. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു നമുക്കിപ്പോൾ 2 ഫ്രൈപ്പാൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം ചെറിയ ഫ്രൈ പാൻ എടുക്കുക, എന്നിട്ട് അതിലിങ്ങനെ നമ്മൾ ദോശ ഒഴിക്കുക. ദോശ ഒഴിച്ചിട്ട് നമ്മളൊന്നത് വേവുന്നത് വരെ കാത്തിക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട്
വേവണം. അതിലേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ച കൂട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ തോന്നണില്ലേ. അപ്പം നല്ല സൈഡ് അടുപ്പിച്ചിട്ട് ഇടാതെ നിൽക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ ദോശ ഒഴിക്കുമ്പോൾ അവിടെ നമുക്ക് പിന്നെ കുറച്ച് കിട്ടൂല, അതിനാണ് സൈഡിലേക്ക് ഇടണ്ടെന്ന് പറയണേ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ഫില്ല് ചെയ്യണം. അപ്പം ആവാത്ത ഭാഗം നോക്കി മാത്രം ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. അല്ല, ഒഴിച്ചതിൻ്റെ മുകളിൽ തന്നെ ഒഴിക്കുമ്പോൾ നല്ല കട്ടി കൂടും, ഇങ്ങനെ ആവാത്ത സ്ഥലങ്ങൾ തോന്നൂലേ. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ തിരിത്തിരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണേൽ കുറച്ചും കൂടെ ഫില്ലിങ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമുക്കൊരു തട്ട് അടിയിൽ വെച്ചിട്ട് അതിലേക്ക് വെക്കാം, അല്ലെങ്കിൽ പിന്നെ നേരിട്ട് കത്തിക്കുമ്പോൾ വേഗം കരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ നല്ലോണം അടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വേവിക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ കുറച്ച് വലിയൊരു ഫ്രൈ പാനാണ് വേണ്ടത്. അതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് നെയ്യിലാക്കണം കേട്ടോ, നെയ്യിലാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് എല്ലാ സൈഡിലും ആക്കുക. ഞാൻ ഇതിന് വലിയ ഫ്രൈ പാൻ വേണമെന്ന് പറഞ്ഞത് നമ്മൾ അടുത്തത് ഇതിലേക്ക് ഇങ്ങോട്ട് കമഴ്ത്തിടണം. അപ്പോൾ കുറച്ചും കൂടെ വലുതായാൽ മാത്രമേ നല്ലപോലെ കമഴ്ത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സൈഡ് അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് അതൊക്കെ മുറിഞ്ഞു പോകും. എന്നിട്ട് ഇത് നമുക്കൊരു കുറച്ച് ടൈം വെച്ചാൽ മതി. ഇപ്പോൾ കുറേ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതല്ലേ, ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഒരു 2 മിനിറ്റ് മാത്രം വേവിക്കുക. നമുക്കതൊരു 2 മിനിറ്റ് കഴിഞ്ഞു അതൊരു പ്ലേറ്റിലേക്ക് വെക്കാം കണ്ടോ, നല്ല ഭംഗിയിലേ കാണാൻ. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി വെക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കുണ്ട്, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.